ആനന്ദഭദ്രൻ, രചന നിമിഷ രവീന്ദ്രൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ജയപ്രകാശേട്ടൻ എല്ലാവരെയും കൈകൂപ്പി നമസ്കരിച്ച് അത് ദേവനാരായണിൽ സന്തോഷമുളവാക്കി. ഇന്നലെ ദേവം വിളിച്ചിരുന്നു, ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളല്ലേ, ദേഷ്യം വാശി ഇന്നലെ നാളെ തീരും, പക്ഷേ അവളെ ഈ കല്യാണ വേഷത്തിൽ കാണാൻ ഇന്നലെ സാധിക്കുള്ളൂ. ഒരുപാട് സ്വപ്നം കണ്ടതാണ് അവളുടെ വിവാഹം, അതിങ്ങനെ നടക്കുന്നതിൽ വിഷമമുണ്ട്, എന്നാൽ കാണാൻ കഴിയുന്നതിൽ സന്തോഷവും. അച്ഛനും അമ്മയും അല്പം വാശിയുള്ള കൂട്ടത്തിലാണ്, സാരമില്ല, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ്. ജയറാം ദേവനാരായണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താടാ ജയ ഇതൊക്കെ? ജിതേന്ദ്രൻ്റെ ദേഷ്യത്തെപ്പറ്റി എനിക്ക് അറിയാവുന്നല്ലേ, എല്ലാം വിട്ടേക്ക്. നിങ്ങളെയും ഞാൻ എൻ്റെ മക്കളായി കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് മറക്കാനും പൊറുക്കാനും എൻ്റെ മനസ്സെന്നോ പാകപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരിലും ആ സന്തോഷം പടർന്നു. രൂപ അവരെ ഓടിച്ചെന്ന് പുണർന്നു. രുദ്ര ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് അവളെ ആശ്വസിപ്പിച്ചു. മുഹൂർത്തത്തിന് ഇനി 20 മിനിറ്റ് ബാക്കിയുണ്ട്. എല്ലാത്തിനും നന്ദിയെന്ന മട്ടിൽ ദേവൻ ഭദ്രയ്ക്ക് ഒരു ചിരി സമ്മാനിച്ച് അവൾ തിരിച്ചു. എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാണ് ദേവൻ. ദച്ചുവും ദാസേട്ടനും ദേവനരികിലേക്ക് ചെന്നു. എന്താണ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അങ്ങോട്ട് വാ, ദാസേട്ടൻ ചുമലിൽ കൈമത്തിക്കൊണ്ട് പറഞ്ഞു. ഹാ വേണ്ട ദാസേട്ടാ, അവനെ നിർബന്ധിക്കേണ്ട, അവൻ ശോകത്തിലാണ്, ശോകിക്കട്ടെ, ദച്ചു ഉടൽ കയറി പറഞ്ഞു. എന്തിനെന്ന മട്ടിൽ ദാസൻ അവരെ നോക്കി. മനസ്സിലായില്ല. ഞാൻ പറയാം, ഒരു ദിവസം ഒളിച്ചോടി വന്ന എൻ്റെ കല്യാണമായി, അവൻ്റെ ആവാത്തതിൻ്റെ വിഷമാണ്. ഹൊയ് ഹൊയ്, ഇന്നെൻ്റെ കല്യാണം ശാപം, എന്നാണ് നീ ഇനി നന്നാവുക, ദാസേട്ടൻ ദച്ചുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് എൻ്റെ പൊന്നുമക്കൾ തമ്മിലൊരു ചർച്ച, രേവതി അവർക്കരികിൽ വന്നിട്ട് ചോദിച്ചു. അതമ്മീ ദച്ചു, ദാസേട്ടൻ പറയാൻ നിൽക്കവേ ദച്ചു ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ചിണുങ്ങി. ഇതാണ്ട് ദേവനെ രേവതി ചിരിച്ചു. നീ ചെയ്ത നല്ല കാര്യം മോനെ. രൂപയുടെ രുദ്രൻ്റെയും സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ. അച്ഛന് ഒരുപാട് സന്തോഷമായി, അതിൻ്റെ പുണ്യൻ്റെ കുട്ടിക്ക് കിട്ടും, ദേവൻ്റെ മുടിയിൽ തഴുകി രേവതി പറഞ്ഞു. അമ്മേ ഇതിനൊക്കെ അവസരം ഉണ്ടായി തോന്നുന്നു ഞാനല്ലേ, എന്നിട്ട് അമ്മ എന്നെ തഴുകിയില്ല, ദച്ചു വീണ്ടും തുടങ്ങി. വാ മോനെ, അമ്മ മോനെ തഴുകാൻ വന്ന, ഇവിടെ കുറേ ആളുകളില്ലേ, നമുക്ക് അപ്പുറന്ന് തഴുകാം. രേവതിയുടെ ആ പ്രയോഗത്തിൽ എന്തോ പന്തികേട് ദേവനും ദാസനും തോന്നി, എന്നാൽ തോന്നേണ്ടവൾക്ക് മാത്രം തോന്നിയില്ല. മോനെ ദാസ ചെല്ലു, ചെന്ന് അച്ഛനെയും നന്ദനെയും വിളിച്ചു വാ, ചോദിച്ചാൽ ദച്ചുവിനെ തഴുകാനാണെന്ന് പറഞ്ഞാൽ മതി, രേവതി ചിരിയോടെ പറഞ്ഞു. എല്ലാവരെയും കൂട്ടി രേവതി അമ്പലനടക്ക് മുമ്പിലെത്തി. അവിടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായുള്ള പൂജ നടക്കുകയായിരുന്നു. എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു. പൂജാരി ഒരു തട്ടുമായി പുറത്തേക്ക് വന്നു. മോനെ ദച്ചുവൻ കൈയൊന്ന് നീട്ടി കണ്ണടിച്ച് പ്രാർത്ഥിക്കും, അമ്മ ഒരു സൂത്രം കാണിച്ചു തരാം, രേവതി പറയേണ്ട താമസം. അനുസരണയുള്ള മകനെ പോലെ ദച്ചു കണ്ണടച്ച് കൈ നീട്ടി. ദേവനാരായണ തട്ടിൽ നിന്നൊരു ചരടെടുത്ത് കയ്യിൽ കെട്ടി കൊടുത്തു. ദച്ചു കണ്ണൂർ നോക്കി. എന്താമ്മ ഇത്, ചിരിയോടെ ദച്ചു ചോദിച്ചു. രേവതി പതിയെ അവനെ തഴുകി. ഒന്നുമില്ല മോനെ, അമ്മയുടെ നേർച്ചയായിരുന്നു നിന്റെ കല്യാണം ഉറച്ച, നിന്നെ 21 ദിവസം വ്രതെടുത്ത് പഴനി കൊണ്ടുപോയി കാവടി എടുപ്പിക്കാന്ന്, അതിനാ ഈ കാപ്പി കിട്ടിയത്. ഇനി 21 ദിവസത്തേക്ക് മദ്യം, മാംസാഹാരം, സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധം ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ലൊരു ബ്രഹ്മചാരിയായി ജീവിക്കണം ഈ 21 ദിവസം, രേവതി പറഞ്ഞു കേട്ടു. കണ്ണും തള്ളി നിൽപ്പാണ് ദച്ചുവും രൂപയും. ദേവനും ദാസനും ചിരിയടക്കാൻ കഴിയുന്നില്ലായിരുന്നു, മറിച്ചല്ല കൂട്ടുകാരുടെയും പെങ്ങന്മാരുടെയും അവസ്ഥ. അമ്മേ ദച്ചു, എന്താ മോനെ, എന്നെ തഴുകിയതാണല്ലേ, അപ്പം എൻ്റെ ആദ്യ രാത്രി കുട്ടികൾ എന്തിനാ കാവടി മാത്രമാക്കിയത്, ശൂലം കുത്തി തുള്ളിക്കായിരുന്നില്ലേ, അമ്മ തമാശ പറഞ്ഞാണെന്ന് എനിക്കറിയാം. മോനെ ദച്ചു, രൂപ വന്നു കയറിയ ദിവസം അമ്മ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഈ സാഹസത്തിന് എൻ്റെ ഡോക്ടർ മോനൊരു പണി കൊടുക്കുന്നു, പക്ഷേ അത് ഇത്ര വലിയ പണിയാണെന്ന് ഞാൻ കരുതിയില്ല, ദേവനാരായണൻ ശരിയടക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ അച്ഛനൊരു പുരുഷനല്ലേ, ഞങ്ങൾ 4 മക്കളുടെ തന്തയല്ലേ, എന്നിട്ട് എങ്ങനെ ഈ ചതിനോട് ചെയ്യാൻ തോന്നി, ദയനീയമായി ദശ ചോദിച്ചു. സാരമില്ല മോനെ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ടെന്നല്ലേ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല, നിനക്ക് ശരിയാകില്ല, അത്രമാത്രം കരുതിയാൽ മതി. പിന്നെ നീ ഇതുട്ടി അല്പം കൂടി ഒന്ന് വളരട്ടെ, എന്നിട്ട് മതി ചെറുക്കൽ തറവാട്ടിൽ നീ ഞങ്ങൾക്കൊരു പേരക്കുട്ടി, അതാ ഞങ്ങളുടെ തീരുമാനം, പെട്ടെന്ന് വയസ്സാകുന്ന പോലെ അത് വേണ്ട, വി ആർ സ്റ്റിൽ യങ് മൈ ബോയ്. രേവതിയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ദേവനാരായണൻ ചേർത്ത് പിടിച്ചു. വീട് ഡാഡി, എൻ്റെ മമ്മിയെ നിങ്ങൾക്കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കരുതെന്ന്, എൻ്റെ അച്ഛനായതുകൊണ്ട് പറയൂല, നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പറയുക, ഞങ്ങൾ 4 പേര് മതി, ഇനി ഒരു സന്ധി കൂടി ചെറുക്കൽ തറവാട്ടിലെ അവകാശിയെ വേണ്ട, ഡോക്ടർ ദേവത്താണ് പറയുന്നത്, മാറി നിൽക്കണം മിസ്റ്റർ തന്ത, അങ്ങനെ എനിക്കിട്ട് പണിഞ്ഞിട്ടാണ് സുഖിക്കേണ്ട, പുച്ഛിച്ചുകൊണ്ട് ദശു പറഞ്ഞു. ആ ഡയലോഗ് കൂടിയായപ്പോൾ കൂട്ടം ശരിയായിരുന്നു. പിന്നെ അവിടെ നടന്ന് മുഹൂർത്തമായി, എല്ലാവരും വരൂ, തിരുമേനി വന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ഒരിക്കൽ മണ്ഡപത്തിൽ ചെന്ന് നിന്നു. ദച്ചു രൂപയും മണ്ഡപത്തിൽ കയറി. അവരുടെ പ്രണയ സാഫല്യത്തിൻ്റെ സന്തോഷം അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ദച്ചുവിൻ്റെ കയ്യിലേക്ക് തിരുമേനി മഞ്ഞച്ചരടിൽ കോർന്ന് താഴി നൽകി. കെട്ടിമേളം മുഴങ്ങി. എന്നാൽ അപ്പോഴേക്ക് അമ്പലക്കമ്മിറ്റിക്കാരൻ കുറച്ച് നാട്ടുകാർ അവിടെ തടിച്ചുകൂടി. ത്രിവിക്രമൻ നായരുടെ കണ്ണുകളിൽ അപമാനത്തിന്റെ കോപം കത്തിച്ചൊലിച്ചു. ദേവനാരായണൻ, ഈ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. മുണ്ടൻ നായർ തുടങ്ങി മക്കളെ പണി. എന്താ ത്രിവിക്രമൻ നായരുടെ പ്രശ്നം? ഞാൻ നടത്തുന്ന എൻ്റെ മകൻ്റെ കല്യാണ, അത് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി. അതിലെന്താ ഞാൻ ചെയ്ത തെറ്റ്? ദേവനാരായണൻ, ദേവദത്തിൻ്റെ കാര്യത്തിലേ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ പറഞ്ഞ് ദേവാനന്ദിൻ്റെ കാര്യമാണ്, ഭദ്രയുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, പക്ഷെ അതൊന്നും സംസാരിക്കേണ്ട സമയമല്ലല്ലോ ഇത്. മുഹൂർത്ത സമയം കഴിയുന്ന മുന്നേ വിവാഹം നടക്കട്ടെ. ദേവനാരായണൻ ക്ഷമയോടെ പറഞ്ഞു. അതല്ലല്ലോ ദേവനാരായണ അതിൻ്റെ ശരി. രേവതിയമ്മയാണ് വാക്ക് പറഞ്ഞ് ഭദ്ര ദേവാനന്ദിന്റെ പെണ്ണാണെന്ന്. എത്രയും വേഗം വിവാഹം ഉണ്ടാവുന്നു. എന്നിട്ട് ഒരേ ദിവസം പടിയിറങ്ങുന്ന രണ്ട് പെൺകുട്ടികൾക്ക് രണ്ട് ന്യായോ? ഭദ്രക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുണ്ടാവും അല്ലേ? നായരുടെ ആ ചോദ്യത്തിനുണ്ട് എല്ലാവരുടെയും നാവ് താഴ്ന്നു. ഭദ്രക്ക് സഹിച്ചില്ല. ആ കുടുംബം ആർക്കും മുന്നിലും തലവനിക്കുന്നത് അവൾ ആഗ്രഹിച്ചതല്ല. ഭദ്ര മുന്നോട്ട് നടന്നു വന്ന് നായർക്ക് മുമ്പിൽ നിന്നു. മതി, എനിക്ക് വേണ്ടി ഇനി ഇവിടെ ആരും വക്കാലത്ത് പറയണ്ട. എല്ലാവരും കേൾക്കാനായി പറയുക, എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹം നടക്കുന്നത്. എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും വരണ്ട. അതിനുള്ള അവകാശം ഇപ്പോൾ ഒരേ ഒരാൾക്ക് മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. ഈ നിൽക്കുന്ന ചെറുക്കൽ ദേവാനം തിരിച്ചു. ദയവേറ്റെടുക്കുന്ന തീരുമാനമാണ് എൻ്റെയും. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണമെന്നില്ല. അത് പറയാനാണെങ്കിൽ ഇനി ഇവിടെ ആരും നിൽക്കണമെന്നില്ല. ഭദ്രക്ക് അടുപ്പിച്ചങ്ങ് പറഞ്ഞു. എന്നാൽ ദേവൻ മൗനം പാലിച്ചു. കാരണം വാക്കുകൊടുത്ത സ്വന്തം അമ്മയാണ്. ഇപ്പോൾ ഇതിലൊരു അക്ഷരം വേണ്ടിയ അമ്മക്ക് അപമാനമാവുമെന്ന് അവന് ബോധ്യമായിരുന്നു. ദേവനാരായണൻ മുന്നോട്ട് വന്നു. ചെറുക്കൽ ദേവാനന്ദിനെ തീരുമാനിക്കാം. നാട്ടിലെ തെമ്മാടിയുടെ കയ്യിലാണ് ഇപ്പോൾ ചെറുക്കൽ തറവാടിൻ്റെ അഭിമാനം അന്തസ്സും. ഒരു മകൻ അമ്മക്ക് ചെയ്യാവുന്ന കർമ്മം ഒന്നേ ഉള്ളൂ, അവരുടെ അഭിമാനം സംരക്ഷിക്കുക എന്നത്. അതൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ് ഈ പറയാം. പിന്നെ ഈ ദേവനാരായണൻ ദേവതയും ഈ നാട്ടിലുണ്ടാവില്ല. എനിക്ക് വലുത് എൻ്റെ ഭാര്യയുടെയും തറവാട്ടിൻ്റെ അഭിമാനമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങളിവിടെ നിൽക്കില്ല. അതെല്ലാ മക്കളുടെയും നെഞ്ചിലാണ് കൊണ്ട് ദാസം മുണ്ടുമടക്കി കുത്തി മുന്നോട്ട് വന്നു. ദച്ചു കേട്ടറാതാലി, ഏത് മക്കളാണ് എതിർക്ക വരുന്നതെന്ന് ഈ ദേവദാസിന് കാണണം. ദാസേട്ടൻ പറയേണ്ട താമസം. ദച്ചു രൂപയുടെ കഴുത്തിൽ താലിയാർത്തി. ദേവദാസ് എന്ന ദാസേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുക്കൽ തറവാട്ടിലെ എല്ലാ ബിസിനസ്സും ഇന്ന് നോക്കി നടത്തുന്ന ദേവദാസാണ്. ബാങ്ക്, ബസ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെയെല്ലാം. സ്വഭാവത്തിൽ ശുദ്ധൻ. ആരുടെയും വിഷമം കേട്ട് നിൽക്കാൻ പറ്റില്ല. കൈയച്ച് സഹായിക്കും. ആള് നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ കുടുംബം, അത് ദാസേട്ടൻ ഒരു വീക്ക്നെസ്സാണ്. കുടുംബത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്നൊന്നും ദാസൻ വെച്ചുറപ്പിക്കില്ല. ദേവദാസിന് വാക്ക് ഒന്നേയുള്ളൂ. വാക്കിൻ്റെ അവസാനം കാണുന്ന ദേവദാസ്. അത് നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. കളരിമുറകളിൽ അഗ്രഗണ്യം. സ്നേഹിക്കുന്നവർക്ക് മഹാദേവനാണെങ്കിൽ എതിർക്കുന്നവർക്ക് ചുടല. ദേവദാസിൻ്റെ ശബ്ദത്തിന് മീതെ മറ്റൊരു ശബ്ദം അവിടെ ഉയരില്ല. ദാസേട്ടൻ പറഞ്ഞ ദേവദത്തിനോടാണെങ്കിലും അത് തനിക്കും കൂടെയുള്ള താക്കീതാണെന്ന് ദേവാനന്ദിന് അറിയാമായിരുന്നു. വലിയേട്ടൻ്റെ വാക്കിന് ധിക്കരിച്ച് ശീലമില്ല ചെറുക്കൽ ദേവാനന്ദിന്. മനസ്സിലൂടെ ദേവൂട്ടിയുടെ മുഖം മിന്നിമറഞ്ഞു. എന്നാൽ അതിനതീതമായി കാതിൽ തുളച്ചു കയറിയത് വലിയേട്ടൻ്റെ വാക്കായിരുന്നു, കേട്ടാ താരി. അതോടൊപ്പം ബാലകൃഷ്ണൻ ഡോക്ടർ അവസാന വാക്കും, എൻ്റെ കുട്ടിയെ കൈവിടില്ലേ ദേവ. ശരീരത്തിലൊരു വിറയൽ കയറുന്ന അവസ്ഥയായിരുന്നു ദേവാനന്ദിൻ്റേത്. അടുത്ത നിമിഷം നടന്ന കാഴ്ച എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച്. ദേവാനന്ദ് ഭദ്രയുടെ കൈവലിച്ചുകൊണ്ട് മഹാദേവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ധരിച്ചിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി. അവൻ്റെ രോമാവൃത ഉറച്ചതുമായ ശരീരത്തിലെ ഞരമ്പുകളിൽ രക്തം ചൂടുപിടിച്ച്. ക്ഷേത്രനടയിൽ കിണ്ടിയിൽ കരുതി വെച്ച വെള്ളം കൈകളിൽ ഒഴിച്ച് തലയിൽ തെളിച്ചുകൊണ്ട് അമ്പലത്തിലെ ശ്രീകോവിലേക്ക് ദേവൻ പ്രവേശിച്ചു. എല്ലാവരും ആ കാഴ്ച ഞെട്ടലോടെ നോക്കി നിന്നു. ശ്രീകോവിൽ കയറിയ ദേവൻ മഹാദേവൻ്റെ ശിവലിംഗത്തിൽ തൊട്ടുതൊഴി. മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ദേവൻ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങുമ്പോൾ ദേവൻ്റെ കയ്യിൽ പാർവതി ദേവിക്ക് ചാർത്തിയിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത പൊൻതാലിയുടെ ഉണ്ടായിരുന്നു. ക്ഷണനേരം കൊണ്ട് ദേവൻ ആ താലി ഭദ്രയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. തട്ടിലിരുന്ന സിന്ദൂരം അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞു. എല്ലാവരും അപ്പോഴും ആ ഞെട്ടിൽ നിന്ന് വിമുക്തരായിട്ടില്ല. 30 മുക്കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി അഗ്നിയെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷിയാക്കി ഭദ്ര ദേവന്റെ നല്ല പാതിയായി. ദേവൻ ഭദ്രയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ചെന്നു. ദേവാനന്ദി ഈ നാട് കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായിരിക്കാം, അച്ഛനെ ധിക്കരിക്കുന്ന മകനായിരിക്കാം, പക്ഷേ പെറ്റമ്മയുടെ അഭിമാനം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത കഴിവുകെട്ടവനല്ല ഞാൻ. ഈ നിൽക്കുന്ന ചെറുക്കൽ ദേവദാസിന്റെ കൂടെ പിറപ്പാ. ഈ അമ്മയുടെ നെഞ്ചിലെ ചൂടുപറ്റിയും ആ മുലപ്പാലിന്റെ രുചി അറിഞ്ഞും തന്നെയാ ഞങ്ങൾ 4 മക്കളും വളർന്ന്. അതിലൊരാളുടെ നെഞ്ച് പിടച്ചാൽ നീറുന്നത് ഈ ദേവാനന്ദിന്റെ ആയിരിക്കും. കാണെല്ലാവരും, ചെറുക്കൽ ദേവനാരായണന്റെ ഭാര്യ രേവതിക്ക് വാക്കൊന്നേ ഉള്ളൂ, ഈ നിൽക്കുന്ന ഭദ്ര ബാലകൃഷ്ണൻ ഇന്നു മുതൽ ചെറുക്കൽ ദേവാനന്ദിന്റെ പെണ്ണായിരിക്കും. ഞാൻ ഉണ്ടില്ലെങ്കിൽ ഇവളെ ഊട്ടും. എന്റെ അവസാന ശ്വാസം വരെ ഇവളെ ഞാൻ സംരക്ഷിക്കും. ഇനി ഈ ഭൂമിയിൽ ഭദ്രാദേവാനന്ദിന് ഒരേ ഒരു അവകാശിയുള്ളൂ, അത് ഈ ഞാനായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഭദ്രയുടെ കൈയും വലിച്ച് ദേവൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോയി. ദേവന്റെ വാക്കുകൾ അവനെ സ്നേഹിക്കുന്നവരുടെ മുഖത്ത് ചിരിവരത്തി. വെറുക്കുന്നവർക്ക് അരിശവും. വന്നവരെല്ലാം തിരികെ മടങ്ങി. രേവതിയും സുൽത്താനും പതിയെ ആൾക്കൂട്ടത്തിൽ നിന്നും പിൻവലിഞ്ഞു. ഇത് ആര് കണ്ടില്ലെങ്കിലും നമ്മുടെ കിച്ചു കണ്ടിരുന്നു. അവർ നേരെ ചെന്ന ക്ഷേത്രത്തിന്റെ പുറകിലേക്കായിരുന്നു. അവർക്ക് പുറകെ അവർ പോലും അറിയാതെ കിച്ചു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവരിലൊരു മാറ്റവുമില്ല. അതിൽ നിന്ന് അവർ ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്ന് മനസ്സിലായി. കിച്ചു ക്ഷമയോടെ നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തലയിൽ മുണ്ടിട്ടുണ്ട ഒരാൾ വരുന്ന കിച്ചു കണ്ടു. തലയിൽ തുണിയുള്ളതിനാൽ മുഖം വ്യക്തമായില്ല. പതിയെ അവർ തലയിലെ തുണി വലിച്ചു മാറ്റി. വന്നയാളെ കണ്ട് കിച്ചു ഞെട്ടി. അവന്റെ നാവ് ആ പേര് ഉച്ചരിച്ചു. ഏ മുണ്ടനായ, ഇതാ താൻ പറഞ്ഞില്ലധികം പണമുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് താൻ ഈ കല്യാണത്തിനിടയിൽ കയറി വന്നതെന്നോ പ്രശ്നം ഉണ്ടാക്കിയതെന്നോ നമ്മൾ മൂന്ന് പേരല്ലാതെ മറ്റാരും അറിയരുത്. രേവതി വാക്കുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നടത്തിയെടുക്കും. എൻ്റെ മകൻ്റെ സ്വഭാവം എന്നെക്കാൾ മറ്റാർക്കറിയാം. ഈ വിഷയം പുറത്തറിഞ്ഞ വിരൽ ചൂണ്ടിക്കൊണ്ട് രേവതി പറഞ്ഞു. ഇത് കണ്ട കിച്ചുവിൻ്റെ അവസ്ഥ. കിളികൾ കൂടും കുടുക്കിയെടുത്ത് പറന്നുപോയി. മുണ്ടൻ നായർ ആരോടൊന്നും പറയില്ല അല്ലേ നായരെ? അങ്ങനെ പറയാൻ തോന്നിയാ എൻ്റെ മുഖമൊന്ന് ഓർത്താൽ മതി. ഒരക്ഷരം പുറത്തു പറഞ്ഞാൽ നിന്റെ നാഭി ഞാൻ ചവിട്ടിക്കരക്കും. സുൽത്താന് പറഞ്ഞ് ശീലമില്ല, ചെയ്താണ് ശീലം, അറിയാലോ. സുൽത്താനും താക്കീത് നൽകി. അയ്യോ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നന്നായി. ആ അന്നമ്മയുടെ അടിയോടെ ഞാൻ ഡീസൻ്റായി. പിന്നെ രേവതി അമ്മ ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ? പണം കിട്ടിയില്ലേ? നായർ ഇന്നത്തോടെ ഇത് മറന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്, നായർ ഭവ്യതയോടെ പറഞ്ഞു. ആർത്തി കാണിക്കലേ നായരെ. ദേവന്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടാ ഈ പണം തൻ്റെ വായ്ക്കരിടാനും 16 സദ്യ വിളമ്പാനെ ഉപകരിക്കും. താൻ ചെല്ല്, പറഞ്ഞൊന്നും മറക്കണ്ട. സുൽത്താൻ്റെ ആ വാക്കുകൾക്ക് തലയാട്ടിക്കൊണ്ട് നായർ സ്ഥലം കാലിയാക്കി. രേവതിയും സുൽത്താനും പരസ്പരം നോക്കി ചിരിച്ചു. മോനെ സുൽത്താൻ, നിന്നോട് എന്താ പറയണ്ടെന്ന് അറിയില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം പൊളിഞ്ഞേനെ. ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു. എൻ്റെ 2 മക്കളുടെയും കല്യാണം. ഭദ്രൻ്റെ മരുമകളായി തന്നെ വന്നോലോ, സന്തോഷമായി. രേവതി പറഞ്ഞിരുമ്പോഴേക്കും അവിടെ മറ്റൊരു ശബ്ദം ഉയർന്നു. അമ്പട പുളിസോ, നിങ്ങൾ കൊള്ളാലോ, പ്ലാൻ പണി കല്യാണമാണ് നടത്തിയെങ്കിൽ. എന്നാലും സ്വപ്നത്തിൽ പോലും ഞാനിത് ചിന്തിച്ചില്ല. അമ്മ ഈ വളർത്തുമകനും കൂടെ എൻ്റെ പാവം ദേവനെ ചതിച്ചു അല്ലേ? അവൻ്റെ വിഷമം നിങ്ങൾ കണ്ടല്ലേ? നിങ്ങൾക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി? കിച്ചു മതി, നിർത്ത്. കാര്യം അറിയാൻ നീ രേവതിയമ്മയെ കുറ്റം പറയണ്ട. നിന്നോട് കാര്യം തവണ ഫോണിൽ അല്ലാതെ പറഞ്ഞില്ല അമ്മ. ദേവന്റെ മനസ്സ് മാറ്റി ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞോ നമുക്ക്? ഇല്ലല്ലോ. ഈ ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവൻ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാ രേവതിയമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കൂടെ നിന്ന്. സുൽത്താൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെടാനും വാചടിച്ചേക്കാൻ നിങ്ങൾ കഴിയും. പക്ഷേ ദേവനങ്ങാൻ ഇതറിഞ്ഞാൽ അവൻ്റെ പ്രതികരണം എന്താവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതും നിന്റെ ഭാഗത്തും ഇങ്ങനൊരു ചതി. അവനത് പൊറുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നിർത്തി രണ്ടാളും. ഇനി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. കിച്ചു, ഞങ്ങൾ ചെയ്ത് ഒരിക്കലും അവനെ ചതിക്കാനോ വേദനിപ്പിക്കാനോ അല്ല. ഞാൻ അവൻ്റെ അമ്മയാണ്, എനിക്കതിന് കഴിയുകയില്ല. പക്ഷേ ഒരമ്മയെന്ന നിലക്ക് എനിക്ക് എൻ്റെ മകൻ നശിച്ചു പോകുന്ന കണ്ടിരിക്കാൻ കഴിയില്ല. ഒരമ്മയുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ ചെയ്തൊരു ചതിയും വഞ്ചനയും അല്ല. മകൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ചെയ്തു, അത്രമാത്രം. രേവതി അമ്മ നെഞ്ചുപൊട്ടി തന്നെയാണത് പറഞ്ഞത്. അമ്മ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്കിത് ശരിയായി തോന്നാം, പക്ഷേ എനിക്ക് പറ്റില്ല. അവൻ്റെ സങ്കടം കണ്ടിട്ടും കാണാൻ നടിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ അവൻ്റെ കൂട്ടുകാരനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു തിരിഞ്ഞടന്നു. അവൻ പോണെങ്കിൽ പോട്ടെ. എടാ സുൽത്താനെ, നമ്മുടെ രാഘവമാഷിയുടെ മോളിലെ കൃപ, മറ്റേ കുറേയൊക്കെ മുടിയുള്ള ഭദ്രയുടെ കൂട്ടുകാരി, ആ കുട്ടിക്ക് പറ്റിയ നല്ല ചെക്കന്മാർ വല്ലതും ഉണ്ടെങ്കിൽ പറ. ഞാൻ നമ്മുടെ കിച്ചുവിനെ മനസ്സിക്കുന്നുണ്ട്. ജോലി ഇല്ലെന്നല്ലേ ഉള്ളൂ, അതിപ്പോൾ അവൾക്കുണ്ടല്ലോ. നല്ലൊരു ടീച്ചറല്ലേ. ഇവനിങ്ങനെ കൂട്ടാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? ആ സാരമില്ല, നല്ല ചെക്കന്മാർ വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. രേവതി അമ്മ ഒരു ചൂണ്ടെറിഞ്ഞ് നോക്കിയതാണ്. വിചാരിച്ച പോലെ കിച്ചു ആ ചൂണ്ടയിൽ കൊത്തി. നടന്നുപോയവൻ്റെ കാല് നിശ്ചലമായി. രേവതി അമ്മ എന്താ ഇപ്പം പറഞ്ഞ്? കിച്ചു, ആ നീ പോയില്ലേ, ചെല്ലിയല്ലേ, കൂട്ടുകാരനുള്ള സ്നേഹം പുലർത്ത്. ചെല്ലിച്ചു, ഞങ്ങൾ ഓരോ നാട്ടുവിശേഷം പറയായിരുന്നു. കൃപക്ക് നല്ലൊരു ചെക്കനെ വേണം. കിച്ചുവിനെ പാളി നോക്കിക്കൊണ്ട് രേവതി പറഞ്ഞു. പിന്നെ എന്തിനറിയുമ്പ ഞാൻ ജീവിച്ചിരിക്കുന്നത്? സഹായിക്കണം, അപേക്ഷയാണ്. എനിക്ക് അവളെ ഇഷ്ടമാണ്, സത്യമായിട്ടും. അല്ല, അപ്പം നിനക്ക് ദേവനെ കണ്ട് സത്യം ബോധിപ്പിക്കണ്ടേ? സുൽത്താൻ, എന്തിന്? രേവമ്മ പറഞ്ഞ പിന്നെ അപ്പേനില്ല. ആദ്യം ആലോചിച്ചപ്പോൾ തെറ്റായി തോന്നി. ഇപ്പോൾ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ശരി. അവന് നല്ലൊരു ജീവിതം കിട്ടിയാലും സന്തോഷിക്കില്ലേ വേണ്ട? അതല്ലേ സൗഹൃദത്തിൻ്റെ അടിത്തറ. കിച്ചു കാലുമാറി. എന്നാൽ ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ചിരിയടക്കി അത്രയും പറഞ്ഞുകൊണ്ട് രേവതിയമ്മ നടന്നു. രേവതി പോയെന്ന് ഉറപ്പായപ്പോൾ കിച്ചു സുൽത്താൻ നേരെ തിരിക്കും. എടാ എനിക്കൊന്ന് പേടിയാവും. ദേവനെല്ലാം അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. സുൽത്താനെ, ദേവൂട്ടി തിരിച്ചു വന്ന നമ്മൾ എന്തു ചെയ്യും? ഭദ്ര, അവളൊരു പാവലയിടാം. നമ്മൾ കാരണം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം പോകുന്ന പേടി എനിക്ക്. കിച്ചു വ്യാകുലതയോടെ പറഞ്ഞു. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഈ 3 വർഷമായിട്ട് തിരിച്ചു വരാത്ത ദേവൂട്ടി ഇനി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ അനന്തുവിൻ്റെ പെണ്ണായിരുന്നു ദേവഭദ്ര. ഇപ്പോൾ അവൻ അനന്തുവല്ല, ദേവനാണ്. ദേവൻ്റെ പെണ്ണ് അന്നും ഇന്നും എന്നും ഭദ്രയായിരിക്കും. ഇതേ സമയം കുളക്കടയിൽ ദേവൻ ഭദ്രവുമായി ചെന്ന് അവിടേക്കായിരുന്നു. അവളുടെ കൈകൾ മോചിപ്പിച്ച ശേഷം ദേവൻ വിദൂരതയിലേക്ക് നോക്കി നിന്നു. അല്പസമയം അവിടെ മൗനം തളം കെട്ടി. ഭദ്ര, വേണ്ട ദേവേട്ട, പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. എനിക്ക് മനസ്സിലാവും ദേവേട്ടൻ്റെ മാനസികാവസ്ഥ. സാരമില്ല, എനിക്ക് ദേവേട്ടനെയും ദേവേട്ടനെ എന്നെയോ നന്നായിട്ട് അറിയാം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ബന്ധം ആഗ്രഹിച്ചിട്ടില്ല. അതിനുള്ള അർഹതയും ഈ അനാഥ പെണ്ണിനില്ല. സത്യം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ പോകുന്നത്ര പോട്ടെ ഈ നാടകം. എന്തിനാണെങ്കിലും ഞാനുണ്ടാകും കൂടെ. മുന്നേ അവരോട് പറഞ്ഞു തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നു. ദേവേട്ടൻ പറയുന്ന എൻ്റെ തീരുമാനം. തന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയുന്നില്ല. ഇപ്പോഴാണ് എനിക്കൊരാശ്വാസം കിട്ടിയത്. തനിക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് മതി. തന്നെ കിട്ട അർഹതയില്ലാത്ത എനിക്കാണ്. ഈ കെട്ടിയ താലിയുടെയും സിന്ദൂരത്തിൻ്റെയും വില അറിയാഞ്ഞിട്ടല്ല, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കാഞ്ഞിട്ടുമല്ല. ആ നിമിഷം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അതല്ലാതെ എനിക്ക് മുന്നിൽ വേറെ മാർഗം തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ദേവേട്ട, എനിക്ക് മനസ്സിലാവും. എന്നെ ഓർത്ത് ടെൻഷൻ വേണ്ട. പിന്നെ ഞാനൊരു ഭാരമെന്ന പേടി വേണ്ട. ദേവേട്ടൻ സ്നേഹിക്കുന്ന കുട്ടി തിരികെ വരുന്ന ദിവസം ഞാൻ ദേവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കായിട്ട് പടിയിറങ്ങും. ഈ വാക്ക് പോലെ ദേവേട്ട, ഇനിയെങ്കിലൊന്ന് ചിരിക്ക്. നീ എനിക്കൊരു ഭാരമല്ല ഭദ്ര, മറിച്ച് എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റിയിരിക്കും. അവളുടെ വരവിനായിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഞാൻ. പക്ഷേ അതിനു മുമ്പ് നിൻ്റെ ജീവിതം എനിക്ക് സുരക്ഷിതമാക്കണം. ദേവനും ഭദ്രയും തിരികെ ചെന്നപ്പോൾ എല്ലാവരും അവരെ കാത്ത് നിൽപ്പായിരുന്നു. അമ്മ, അമ്മ, ദച്ചു. എന്താടാ? രേവതി, അവൻ്റെ കയ്യിലും കെട്ട്. എന്ത്? ഒന്നും അറിയാത്തവളെ നിൽക്കില്ലേ? ചാരട് കെട്ടമ്മ, അവനെ ഈ വ്രതമെത്തി പഴങ്ങിൽ കൊണ്ടുപോയി കാവടി എടുപ്പിക്കുക. എന്തിന്? അത് നിനക്ക് മാത്രമുള്ള നേർച്ചയാ. ദിസ് ഈസ് ചീറ്റിംഗ്, ദിസ് ഈസ് ചീറ്റിംഗ്. അമ്മ പക്ഷഭേദം കാണിക്കുന്നു. അവനെയും കെട്ടിക്കമ്മ പ്ലീസ്, ഇല്ല അവനെന്ന് കളിയാക്കൂ. ഒന്ന് പോടയേക്കാം, ഞാനൊന്ന് കരക്കടിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴവൻ്റെ ഒരു അങ്ങോട്ട് മാറിക്കട. ഒട്ടും സമയം വൈകാതെ അവർ ചിറക്കൽ തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി എന്ത് സംഭവിക്കും? കാത്തിരുന്ന് കാണാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.